ഹായ്, ഇന്ന് ഒരു പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മുന്നേ എഗ് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടാക്കി നോക്കിയവർക്ക് അറിയാം നല്ല ടേസ്റ്റായിരുന്നു. അതുപോലെ ഇന്ന് റവ കൊണ്ടാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. വളരെ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ചു. അതിലേക്ക് പാനോ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ പാത്രം വെച്ചിട്ട് അതിലേക്ക് പാലൊഴിക്കാം. പാല് അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് ചെയ്യാം. ഞാനൊരു വലിയ കപ്പ് പാല് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നല്ലോണം തിളയ്ക്കേണ്ട, അത്യാവശ്യം ഒന്ന് തിളച്ചിട്ട് വരണം. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ പാലൊന്നിങ്ങനെ ചെറുതായിട്ടിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര, ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മധുരം നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, കുറവ് വേണ്ടവർക്ക് കുറവ് ചേർക്കാം. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടോളൂ കേട്ടോ. ഞാൻ പകുതി കപ്പ് മധുരം ചേർത്തിട്ടുണ്ട്. അതൊരു പാകം മധുരമായിരുന്നു കേട്ടോ, ഒരുപാടില്ല, കുറവില്ല അങ്ങനെ. പിന്നെ വേണ്ടത് നെയ്യാണ്. ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. മിൽമട നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ വരും, പാലിൻ്റെ മീതി ഇങ്ങനെ കെടുക്കും. അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കുന്നത് എന്താ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്, ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാവും, അതൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കും, ഓൾറെഡി അങ്ങനെ വരും. അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് വീണ്ടും മധുരവും അതുപോലെ നെയ്യും കൂടിയിട്ട് പാലിൽ ഒന്ന് കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ പുഡിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. ചില ആളുകൾക്കൊന്നും അല്ലെങ്കിൽ പുഡിങ്ങൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും പുഡിങ് ഇഷ്ടം ഉണ്ടാവണമെന്നില്ലല്ലോ. പുഡിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ പാലിൽ നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടും തിളച്ചു വന്നിട്ടുണ്ട്, യോജിപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ട് യോജിപ്പിച്ച് തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് കണ്ടില്ല, ഒരു കാൽ കപ്പ് റവ ചേർത്ത് കൊടുത്തു. നമ്മൾ റവ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്, എന്നാൽ പോലും ഒരുപാട് റവ എടുത്തിട്ടൊന്നല്ല നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒരു അര കപ്പ് മാത്രമാണ് നമ്മൾ റവ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ വറുത്ത റവ ആയാലും കുഴപ്പമില്ല, വറുക്കാത്ത റവ ആയാലും കുഴപ്പമില്ല, ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കാൽ കപ്പ് മാത്രമാണ് നമ്മൾ റവ എടുത്തിട്ടുള്ളൂ. അപ്പം അത് ശ്രദ്ധിക്കണം, ഒരുപാട് റവ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആ റവ അതിലേക്ക് എടുത്തിട്ട് ഒന്ന് വേവണം കേട്ടോ. വെന്ത് കിട്ടണം. ആ ഒന്ന് വെന്ത് കിട്ടി ഒന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിക്കോളൂ. ആ റവ എല്ലാം ഒരു കുറച്ചുകൂടി വലിയ ബോൾ രൂപത്തിൽ, കുറച്ചുകൂടി വലിയ ടൈപ്പിൽ നമുക്ക് കിട്ടും. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ആ റവ കുറച്ചും കൂടി വലിയ ബോൾസായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാകും. ഈ പാലിൽ കിടന്നിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ. അപ്പോൾ അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതൊന്ന് തണക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് അത് എടുത്താൽ മതി. ഇപ്പം ഞാൻ പുഡിംഗ് ഉണ്ടാക്കുന്നത് ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു ടിന്നിലാണ് കേട്ടോ. ഇത് വേണമെന്നൊന്നുമില്ല, നിങ്ങൾ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് ഈ ഒരു ടിന്നുള്ളത് കൊണ്ട് ഇത് എടുത്തേ ഉള്ളൂ. ഞാൻ അതിലേക്ക് ഒന്ന് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ഇത്ര കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ എടുത്ത കുറച്ച് കൂടി പോയെന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് സ്പ്രെഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പം അതങ്ങനെ പാത്രം റെഡിയായി.
ഇനി ഇനി നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരിച്ചെടുക്കാനുണ്ട്. ആദ്യം വേണ്ടിയിട്ട് ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് വേണം. രണ്ട് എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഫ്രിഡ്ജിലാണെങ്കിൽ അതൊന്ന് കുറച്ച് നേരം നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. ഞാനൊരു ബൗളിൽ പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജാറിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വാനില എസെൻസ് ആണ്. വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ വാനില എസെൻസ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ആ എഗ്ഗിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വാനില എസെൻസ് നമ്മൾ കയ്യിലില്ലെങ്കിൽ ഒരു ഏലക്കായ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് മിക്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നെയ്യ്, പാല്, റവ കൊണ്ടൊക്കെ റവ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം നമുക്ക് ഈ മിക്സ് അതുകൊണ്ട് നമ്മൾ ആദ്യം മിക്സി റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ഇത് റെഡിയാക്കുമ്പോഴേക്കും ഇത് ചൂടാറി കിട്ടും. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇതും ഈ മിക്സും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക്, കേക്കിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ടെൻഷൻ അടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രേ പണിയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഓവനിലൊന്നല്ല നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്, ഒരു ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുന്നേ ഞാൻ പറയാറുണ്ട് എങ്ങനെയാണ് ഞാൻ ഇഡ്ലി ചെമ്പിൽ വെക്കുന്നതെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ നമ്മൾ ഇഡ്ലി ചെമ്പിൽ വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുഡിംഗ് റെഡിയായി. ഇത്രേ പണിയുള്ളൂ. ഇത് ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചോക്ലേറ്റ് കൊണ്ട് ഒന്ന് ചെയ്തു എന്നേ ഉള്ളൂ, ചെറിയ ഡെക്കറേഷൻ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പുഡിംഗ് റെഡിയായി. ഇത്രേ പണിയുള്ളൂ, 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ആ ബാറ്റർ 10 മിനിറ്റ് നമ്മൾ ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തു. അത്രേ പണിയുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ എന്താ ഇങ്ങനെയൊന്നും വേണമെന്നില്ല കേട്ടോ. ഇങ്ങനെ ഡെക്കറേഷനൊന്നും വേണമെന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടം. മോളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഡെക്കറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.